നമസ്കാരം. ആരാധകനെ കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ കന്നഡ നടി പവിത്ര ഗൗഡ, കേസിലെ മുഖ്യപ്രതിയും കന്നഡ നടനുമായ ദർശന്റെ ഭാര്യയല്ലെന്നും അങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ പരത്തുന്നത് ദർശന്റെ ഭാര്യയായ വിജയലക്ഷ്മിയെ വേദനിപ്പിക്കുന്നു എന്നും പ്രതിയുടെ അഭിഭാഷകൻ വ്യക്തമാക്കി. അന്നപൂർണേശ്വരി നഗർ പോലീസ് സ്റ്റേഷനിൽ എത്തി ദർശനെ കണ്ട് പുറത്തിറങ്ങുമ്പോഴാണ് അഭിഭാഷകൻ ഇക്കാര്യങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞത്. അറസ്റ്റിന് പിന്നാലെ രണ്ടു തവണ ഞാൻ ദർശനെ കണ്ടു. ദർശന്റെ ഭാര്യയുടെയും ബന്ധുക്കളുടെയും ആവശ്യപ്രകാരമാണ് അദ്ദേഹത്തിന് വേണ്ടി കോടതിയിൽ ഹാജരായത്. പവിത്ര ദർശന്റെ ഭാര്യയാണെന്നുള്ള തരത്തിലുള്ള ചില മാധ്യമ വാർത്തകൾ കണ്ട് ദർശന്റെ ഭാര്യ വിജയലക്ഷ്മി വളരെ ദുഃഖിതയാണ്. അവർക്ക് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. ദർശൻ നിയമപരമായി വിവാഹം കഴിച്ചത് തന്നെയാണെന്നും താനല്ലാതെ മറ്റ് ഭാര്യമാരൊന്നും ദർശന ഇല്ലെന്നും വിജയലക്ഷ്മി മാധ്യമങ്ങളെ നേരിൽ കണ്ട് പറയുമെന്നാണ് സൂചന. ദർശനും വിജയലക്ഷ്മിക്കും ഒരു മകനുണ്ട്. പവിത്ര ദർശന്റെ സഹപ്രവർത്തകയും സുഹൃത്തും മാത്രമാണ്, അല്ലാതെ അവർ തമ്മിൽ മറ്റ് ബന്ധങ്ങളൊന്നുമില്ല എന്നും അഭിഭാഷകൻ പറയുന്നു. പോലീസും മറ്റ് അധികൃതരും പവിത്രയെ ദർശന്റെ ഭാര്യ എന്ന നിലയിലാണ് അഭിസംബോധന ചെയ്തത് എന്ന് പറഞ്ഞപ്പോൾ അതവർക്ക് തെറ്റുപറ്റിയതാകാം എന്നും അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി. പവിത്ര ദർശന്റെ ഭാര്യയാണെന്ന് തെളിയിക്കുന്ന യാതൊരു രേഖകളുമില്ല. അവർ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും രേഖകൾ ഉണ്ടാകുമായിരുന്നു. എന്നാൽ അത്തരത്തിലൊന്നുമില്ല. ദർശൻ ഒരാളെ മാത്രമാണ് വിവാഹം ചെയ്തത്. അത് വിജയലക്ഷ്മിയാണെന്നും അഭിഭാഷകൻ പറഞ്ഞു. 2017 ദർശനൊപ്പമുള്ള വീഡിയോ പവിത്ര ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും പങ്കുവച്ചിരുന്നു. ദർശനൊപ്പമുള്ള ജീവിതം 10 വർഷം പൂർത്തിയായെന്നും ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ടെന്നും വീഡിയോയുടെ അടിക്കുറിപ്പായി പവിത്ര പ്രതികരിക്കുകയും ചെയ്തു. തുടർന്ന് പവിത്രയും വിജയലക്ഷ്മിയും തമ്മിൽ സമൂഹമാധ്യമത്തിൽ വാക്പോരുണ്ടാവുകയും പവിത്ര തന്റെ കുടുംബം തകർക്കുകയാണെന്ന് വിജയലക്ഷ്മി ആരോപിക്കുകയും ചെയ്തിരുന്നു. ചിത്രദുർഗ സ്വദേശി രേണുകാസ്വാമി കൊല്ലപ്പെട്ട കേസിൽ പ്രതികളായ ദർശനും നടി പവിത്ര ഗൗഡയും ഉൾപ്പെടെ 13 പേരാണ് ഇതുവരെ അറസ്റ്റിലായത്. അതിനിടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തിരുത്താൻ കന്നഡ നടൻ ദർശൻ 1 കോടി രൂപ ആശുപത്രി അധികൃതർക്ക് നൽകാൻ ശ്രമിച്ചതായുള്ള വിവരവും പോലീസ് അറിയിക്കുന്നു. വിഷയത്തിൽ ബംഗളൂരു മജിസ്ട്രേറ്റ് കോടതി പ്രതികളുടെ കസ്റ്റഡി 20-ാം തീയതി വരെ നീട്ടിയിട്ടുണ്ട്. ആഴത്തിലുള്ള 15 പരുക്കുകളാണ് രേണുകാസ്വാമിയുടെ മരണത്തിന് കാരണമായതെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നിരുന്നു. ആരാധകനെ കൊലപ്പെടുത്തിയ കേസിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തിരുത്താൻ 1 കോടി രൂപയാണ് ദർശൻ അധികൃതർക്ക് വാഗ്ദാനം ചെയ്തത് എന്ന റിപ്പോർട്ടുണ്ടായിരുന്നു. രേണുകാസ്വാമി കൊല്ലപ്പെട്ട കേസിൽ പ്രതികളായ ദർശനും നടി പവിത്ര ഗൗഡയും ഉൾപ്പെടെ 13 പേരുടെ കസ്റ്റഡി നീട്ടണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചപ്പോഴാണ് പോലീസ് ഇക്കാര്യം പറഞ്ഞത്. ചിത്രദുർഗയിലെ ഫാർമസി ജീവനക്കാരനായ രേണുകാസ്വാമി നടൻ ദർശന്റെ കടുത്ത ആരാധകനായിരുന്നു. എന്നാൽ നടൻ ദർശനും പവിത്രയും തമ്മിലുള്ള ബന്ധത്തെ ഇയാൾ അനുകൂലിച്ചിരുന്നില്ല. ഭാര്യയും കുടുംബവുമുള്ള ദർശൻ നടി പവിത്രയുമായി ബന്ധം പുലർത്തിയത് നടന്റെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കിയെന്നായിരുന്നു രേണുകാസ്വാമിയുടെ നിലപാട്. ഇതിന്റെ പേരിൽ നടി പവിത്രയോട് ദേഷ്യവുമായി. തുടർന്ന് വ്യാജ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നിർമ്മിച്ച് നടി അശ്ലീല സന്ദേശങ്ങൾ അയച്ചെന്നും നടിക്കെതിരെ അശ്ലീല കമന്റുകൾ പോസ്റ്റ് ചെയ്തു എന്നുമാണ് ആരോപണം. അശ്ലീല സന്ദേശങ്ങളും കമന്റുകളും ആവർത്തിച്ചതോടെ ഇയാളോട് പകരം ചോദിക്കാൻ പവിത്ര ഗൗഡ തീരുമാനിക്കുകയായിരുന്നു. കമന്റിട്ടയാളെ കണ്ടുപിടിക്കാനും ഇയാളോട് പ്രതികാരം ചെയ്യാനും പവിത്ര ദർശനെ നിർബന്ധിച്ചു. തുടർന്ന് ദർശൻ ചിത്രദുർഗയിലെ തന്റെ ഫാൻ ക്ലബ് കൺവീനറായ രാഘവേന്ദ്രയെ ബന്ധപ്പെട്ടു. രേണുകാസ്വാമിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചു. തുടർന്ന് രാഘവേന്ദ്രയാണ് രേണുകാസ്വാമിയെ ചിത്രദുർഗയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയത്. ബംഗളൂരു കാമാക്ഷി പാളയത്തിലെ ഒരു ഷെഡിലേക്കാണ് ഇയാളെ എത്തിച്ചത്. ഇവിടെ വെച്ച് രേണുകാസ്വാമിയെ ക്വട്ടേഷൻ സംഘം ക്രൂരമായി മർദ്ദിച്ചു. തുടർന്ന് നടൻ ദർശനും ഇവിടേക്കെത്തി. അവശനായ രേണുകാസ്വാമിയെ ദർശനും ബെൽറ്റ് ഉപയോഗിച്ച് മർദ്ദിച്ചു. പിന്നാലെ നടൻ ഇവിടെ നിന്ന് മടങ്ങുകയും മറ്റു പ്രതികൾ മർദ്ദനം തുടരുകയും ചെയ്തു. യുവാവിനെ തട്ടിക്കൊണ്ടു വന്നത് മുതൽ കൊലപ്പെടുത്തി മൃതദേഹം ഉപേക്ഷിക്കുന്നതുവരെയുള്ള ഓരോ വിവരങ്ങളും കൊലയാളി സംഘം നടൻ ദർശനെ അറിയിച്ചിരുന്നു. വാട്സപ്പ് വഴി ഓരോ വിവരങ്ങളും കൈമാറി. സംഭവ ദിവസം രാത്രി മുഴുവൻ കൊലയാളി സംഘത്തിൽപ്പെട്ടവർ ദർശനുമായി ഫോണിൽ സംസാരിച്ചതിനും പോലീസിന് തെളിവ് കിട്ടിയിട്ടുണ്ട്.